മറ്റ് വാർത്തകളിലേക്ക്. മയൂഖ ജോണി ഉന്നയിച്ച പീഡന ആരോപണത്തിൽ ശാസ്ത്രീയ തെളിവുകളില്ല എന്ന് പോലീസ് ഹൈക്കോടതിയിൽ. എസ് പി പൂങ്കുഴലിയുടേതാണ് റിപ്പോർട്ട്. സാഹചര്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രതി ഇരയെ ആശുപത്രിയിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് തെളിവില്ല. സംഭവം നടന്ന് 4.5 വർഷം കഴിഞ്ഞതിനാൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി എം എസ് സനീഷ് കുമാർ ചേരുന്നു. വിശദാംശങ്ങളായിട്ട് സുവി വിശ്വനാഥ് കൂടെ തൃശ്ശൂരിൽ നമ്മോടൊപ്പം ചേരും. ആദ്യം അനീഷിലേക്ക്. അനീഷ്, കോടതിയിൽ പോലീസ് പൂർണ്ണമായിട്ടും ഈ അന്വേഷണം കൈയൊഴിയുന്ന തരത്തിലുള്ളൊരു റിപ്പോർട്ടാണോ നൽകിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഈ പരാതി ഇനി അങ്ങോട്ട് തെളിയിക്കാൻ പറ്റുകയില്ല എന്നൊരു സൂചനയാണോ അതിനകത്തുള്ളത്? 4.5 വർഷം മുമ്പ് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ കേസിൽ ശാസ്ത്രീയമായ തെളിവുകളില്ല. സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് ഡി സി പി പൂങ്കുഴലി, എസ് പി പൂങ്കുഴലി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇരുവരുടെയും ടെലിഫോൺ മൊബൈൽ ടവർ വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. കാരണം കാലപ്പഴക്കം തന്നെയാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ട് സാഹചര്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ പരാതി നൽകിയ ശേഷം അടുത്തിടെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രതി അവിടെ വെച്ചും ഈ ഇരയെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി ഉണ്ടായിരുന്നു. എന്നാൽ ആ സംഭവ ദിവസം പ്രതി 5 കിലോമീറ്റർ അകലെയുള്ള ടവർ ലൊക്കേഷനിലാണ് ഉള്ളത് എന്നും പറയുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു സഭാ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടന്നു എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതും അടിസ്ഥാനരഹിതമാണ്. പോലീസ് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് ഒത്തുതീർപ്പുകൾക്കും തയ്യാറല്ല. കാര്യക്ഷമമായി തന്നെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ചില ലഘുലേഖകൾ വിതരണം ചെയ്തതായുള്ള ആരോപണങ്ങളും ഇരുന്നിരുന്നു. ഇത്തരത്തിലുള്ള ലഘുലേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കേസിൽ വളരെ കാര്യക്ഷമമായി അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കോടതിയിൽ സമർപ്പിച്ച പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. സനീഷ്. സുബി വിശ്വനാഥ് കൂടെ ചേരുന്നു. സുബി, ഇവിടെ മയൂഖയുടെ പരാതി ആണ് ഈ സംഭവത്തെ, 4.5 വർഷം മുമ്പ് നടന്നതായി പറയുന്ന ഈ സംഭവത്തെ വീണ്ടും പൊതുജന മധ്യത്തിലെത്തിച്ചത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമായിട്ട് അത് സംസ്ഥാനമാകെ തന്നെയും കാണുകയും ചെയ്തു. അവർ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മാനനഷ്ടം കേസൊക്കെ മയൂഖ ജോണിക്കെതിരെ വരുമ്പോഴും അവർ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കും, അന്വേഷണം വേണമെന്ന നിലപാട് ആവർത്തിക്കുകയുമാണ്. എന്തായിരുന്നു മയൂഖയുടെ പരാതി? അതിൽ ഇരയും മറ്റും പറയുന്നത് എന്താണ്? അതിനുശേഷം അവർ വാർത്താസമ്മേളനം നടത്തിയതിന് ശേഷം ഈ കുറ്റം ആരോപിക്കപ്പെട്ടയാളും അദ്ദേഹത്തിൻ്റെ സംഘവും വന്ന് വാർത്താസമ്മേളനം നടത്തിയിരുന്നല്ലോ. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഒളിമ്പ്യൻ മയൂഖ ജോണി തൻ്റെ സുഹൃത്തിന് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിയിച്ചുകൊണ്ട് ഒരു വാർത്താസമ്മേളനം നടത്തുമ്പോഴാണ് ഈ വിവരം പുറംലോകം അറിയുന്നത്. 4.5 വർഷം മുമ്പ് 2016 സംഭവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2021 മാർച്ചിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. 4 മാസങ്ങൾക്കിപ്പുറവും പോലീസ് കേസ് അന്വേഷണം നടത്തുന്നില്ല. തുടർന്ന് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നൽകി. ആ റിട്ട് പെറ്റീഷൻ നൽകിയെങ്കിലും അതിൽ അന്വേഷണം നടന്നില്ല. ഒപ്പം തന്നെ ഇയാൾ, ഈ ജോൺസൺ എന്ന് പറയുന്ന ഈ കുറ്റം ആരോപണ വിധേയനായ ജോൺസൺ, അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കും പോലീസ് റിപ്പോർട്ട് നൽകിയില്ല. മെയ് മാസത്തിലാണ് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ ഇതിനിടയിലൊന്നും ഈ മാർച്ച് മുതലുള്ള ഈ മെയ് വരെയുള്ള കാലയളവ്, മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകുന്നത് വരെയുള്ള കാലയളവിൽ പോലും ഈ ജോൺസനെ ഒരു തവണ പോലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് മയൂഖ ജോണി ആരോപിച്ചത്. ഈ കേസ് പോലീസ് അട്ടിമറിക്കുകയാണ് എന്നും മയൂഖ ജോണി ആരോപിച്ചിരുന്നു. പ്രത്യേകം എടുത്തു പറഞ്ഞത് തൃശൂർ റൂറൽ എസ് പി ആയ പൂങ്കുഴലിയും അതുപോലെ തന്നെ ആളൂർ സി ഐ ആയ സിബിനും ചേർന്നാണ് ഈ കേസ് അട്ടിമറിക്കുന്നത്. ഇവർ പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നായിരുന്നു മയൂഖ ജോണിയുടെ പ്രധാനപ്പെട്ട കാര്യം. അതിനെ തുടർന്ന് വലിയ തോതിൽ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ഈ പ്രതി ജോൺസന്റെ ചില സുഹൃത്തുക്കൾ ചേർന്ന് വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തു. അതിൽ മയൂഖ ജോണിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ തെളിവ് ശേഖരണത്തിന് മയൂഖ ജോണി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി സി ടി വി ലഘുലേഖകളുടെ കാര്യം. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ലഘുലേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഈ ലഘുലേഖകൾ ഈ മയൂഖ ജോണിയുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതികൾ വീടിന് മുമ്പിലെത്തി ഈ ലഘുലേഖകൾ വലിച്ചെറിയുന്നതിൻ്റെ ദൃശ്യങ്ങളും മയൂഖ ജോണിയുടെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട്. എന്നാൽ ഈ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നായിരുന്നു ആരോപണം. അതായത് ഇപ്പോൾ പോലീസ്, അതായത് ഈ കേസ് പോലീസ് അട്ടിമറിക്കുകയാണ് എന്നായിരുന്നു ആദ്യം മുതൽ തന്നെ മയൂഖ ജോണി പറഞ്ഞുകൊണ്ടിരുന്നത്. ശരി, നന്ദി സുബി. വിവരങ്ങൾക്കൊപ്പം എം എസ് സനീഷ് കുമാറിനും നന്ദി.